ചിഞ്ചു ചിഞ്ചു, ഇവിടെ ആരുമില്ലേ? ആരും പുറത്തൊന്നും കാണില്ലല്ലോ, എല്ലാരും ടൂറോയാ. ചിഞ്ചൊന്നും ഉണ്ടാവുന്ന പറഞ്ഞതേനല്ലോ, ഓള അച്ഛൻ കൊണ്ട് തന്നെ മുട്ടായി കച്ച് തരാന്ന് പറഞ്ഞേനെ. ചിഞ്ചു, ഓളിന്ന് ലീവാണെന്നാ തോന്നുന്നുണ്ട്, ഓളവിടെ ഒന്നും കാണില്ല. ഇനി നേരം വൈകിയ സ്കൂളിൽ ബെല്ലടിച്ചു, ഞാൻ പോട്ടെ. എന്നാലും ഓളിന്ന് എന്തില്ലാഞ്ഞാവോ, ഓളില്ലാഞ്ഞ ക്ലാസ്സിൽ ഒരു രസം ഉണ്ടാവൂല. ആമി, ഏ ചിഞ്ചുവിന്റെ സൗണ്ട് ആണല്ലോ അതേ. ചിഞ്ചു, ഇത് സ്കൂൾക്ക് ഉണ്ടേനാ? ഞാൻ എന്നെ കൊറേ നേരം അവിടെ വിളിച്ചേ, അന്നെ കാണാത്തോണ്ട് ഞാൻ ജില്ലാന്ന് കരുതി പോവാൻ നിക്കേനെ. അന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നാ, എത്തനക്ക് ഒരു ഉസാറില്ലാത്തേ. ഏയ് ഒന്നുമില്ല, എനിക്ക് എന്തോ ഉണ്ട്, തുറന്ന് പറേ. അത് പിന്നെ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന മിഠായിയൊക്കെ ഉണ്ടാവില്ലേ, എനിക്ക് കുറച്ച് തോന വേണട്ടാ. അല്ല, ഇച്ചി മിഠായി തന്റെ ഒന്ന് കരുതിയിട്ട് മോങ്ങുണ്ട്, ഇച്ചി മാണ്ടപ്പള എന്റെ മിഠായി. അതുകൊണ്ടൊന്നല്ല, എന്റെ മിഠായി മുഴുവൻ മിന്നു ചേച്ചി കൊണ്ടുപോയി. എന്റെ കയ്യിൽ ഇനി ആകെ കുറച്ച് മിഠായിയേ ഉള്ളൂ. അത് ശരി, അതേനു കാര്യം, അത് കുഴപ്പമില്ല. എന്നാലും ഞാൻ ക്ലാസ്സിൽ പോയിട്ട് കൂട്ടുകാരോടൊക്കെ എന്താ പറയാ, അവരൊക്കെ എന്നോട് മിഠായി ചോദിക്കില്ലേ. അത് ആലോചിച്ചാണെങ്കിൽ ബേജാറാവണ്ട, അതിന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. എന്താ ഐഡിയ? തൽക്കാലം നമ്മക്കേ ബാബുടേന്റെ കടയിൽ നിന്ന് ഒരു മിഠായി പേക്ക് വാങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്ക. എന്തേ? ആ അത് നല്ല ഐഡിയ. എന്നാലും ആമിയുടെ ഒരു ബുദ്ധി. ഈ ചിന്നെ പറ്റി എന്താ വിചാരിച്ചത്, നമ്മളത് എത്ര കണ്ടതാ. എന്നാലേ നമുക്ക് സ്കൂൾ വരെ ഓട്ടമത്സരം നടത്തിയാലോ. നീ റെഡിയാണോ? ഞാൻ റെഡി, എന്നാ നമുക്ക് തുടങ്ങിയാലോ. റെഡി, 1 2 3. എങ്ങനെയുണ്ട്? ഞാനപ്പോ ഫസ്റ്റ് എത്തിയത്. കള്ളക്കളി കള്ളക്കളി കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഞാനേ ഓടുമ്പോ അവിടെ വീണു, അതുകൊണ്ടല്ലേ മുന്നിലെത്തിയത്. ശരി, ഇജ് വീണത് നിന്റെ തെറ്റാ. എന്നാ പിന്നെ നമുക്ക് ഒരു ഏറ്റവും കൂടി ഓട്ടമത്സരം നടത്താം. എന്തേ? ആ ശരി, എന്നാ ഒരു പ്രാവശ്യം കൂടി ഓട്ടമത്സരം നടത്താം. പിന്നെ ഞാൻ തന്നെ ഫസ്റ്റ്. അനക്കിനിപ്പോ ഇതും കള്ളക്കളിയാന്ന് കാരണം പറയാൻ വരണ്ടേ? അത് പിന്നെ എനിക്ക് പണിയായോണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ മുന്നിലെത്തിനു. ആ ശരി ശരി. ഇതെന്താ, ഒറ്റ കുട്ടികളും കാണാനല്ലോ. ഓട്ടമത്സരം നടത്തിയാണ് സ്കൂളിൽ ബെല്ലടിച്ചോണെന്നാ തോന്നുന്നുണ്ട്. അയ്യോ, ഇന്ന് അസംബ്ലിയുള്ള ദിവസല്ലേ, ഇന്റെ പഠിച്ചോനെ ഇച്ചേന്റെ ഓർമ്മന്നില്ലേന്, വേഗം ഓടിക്കോ ചിഞ്ചോ. പഠിച്ചോനെ ബെല്ലടിച്ചു. അമ്മ ഒന്ന് വന്നിട്ടില്ലേ? അതെന്റെ ഓളിന്ന് ലീവായി. ഛേ, ആമിനൊന്നില്ലാന്നെ ഇച്ചും വേണ്ടില്ലേനും. സ്കൂളിൽ ലീവാന്ന് പറഞ്ഞാലും പോലും സ്പെഷ്യൽ ക്ലാസ് എടുപ്പിച്ചാൽ ഓളാണല്ലോ. നന്ദി ഓളിന്നിട്ട് ലീവായി, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വിഷ്ണു, എന്റെ പേരെ എടുത്തല്ലേ ആമിനെ വരാ. ഇജ് കണ്ടീനോളാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചിഞ്ചു ഇല്ലല്ലോ ഇന്ന്, അവര് വരുന്നുണ്ടാവും. രണ്ടാളും കൂടി ഒപ്പം ലീവാവാൻ ചാൻസ് ഇല്ല. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, ഇരിക്കെ. ഇന്നെന്തേ ഫ്രണ്ട് ബെഞ്ചിലുള്ള ആരും എത്തിയില്ലേ? ഓല രണ്ടാളും ഞാൻ കണ്ടീനു ടീച്ചറേ. ഇച്ചിടുന്ന അമിനാനെ കണ്ടു. ഇവിടുന്ന് അവരിന്ന് ക്ലാസ്സിന് വരുന്നില്ലേ? ഒരു രണ്ടാളും കൂടി ഓട്ടമത്സരം നടത്തിയേ. ഓട്ടമത്സരം നടത്തിയേ ഈ സമയത്തോ? ആ ഞാൻ അസംബ്ലിക്ക് വരുമ്പോഴേ ഒരു രണ്ടാളോടെ ഓട്ടമത്സരം നടത്തിയിരുന്നേ. ഇനി വരട്ടെ കണ്ടു. ടീച്ചറേ, എന്തേ രണ്ടുപേരും എവിടെ ആയിരുന്നു? അത് പിന്നെ ബസ് കിട്ടിയില്ല. ബസ് കിട്ടിയില്ലാന്നോ? അപ്പൊ നിങ്ങൾ എന്ന് വരുന്ന ബസ്സിനല്ലേ ഇന്ന് പോന്നെ? അല്ല, ആ ബസ് പോയി. ഓഹോ, അത് ശരി. അസംബ്ലി ഉള്ള ദിവസം നേരത്തെ എത്തണമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറയുന്നതാ. ദാ ജിബു, നീയല്ലേ ഇവരെ രണ്ടുപേരെയും കണ്ടെന്ന് പറഞ്ഞേ? അതേ ടീച്ചറേ. ഞങ്ങൾ കണ്ടെന്നോ? എവിടുന്ന്? നിങ്ങൾ രണ്ടാൾ സ്കൂളിലേക്ക് വരുന്ന വഴി ഓട്ടമത്സരം നടത്തുകയെന്ന് പറഞ്ഞു. അത് പിന്നെ രണ്ടുപേരും കള്ളം പറയാനൊക്കെ പഠിച്ചു അല്ലേ? എത്ര ടീച്ചറേ, കുട്ടിയാക്ക് എപ്പോ നോക്കിയാലും പഠിച്ചാൽ മതിയാവോ? ഒരിക്കടക്കിടക്കൊക്കെ ഒന്ന് ഓട്ടമത്സരം ഒക്കെ നടത്തണ്ടേ? ഓഹോ, അത് ശരി. അതിനെ ഇവിടെ നിനക്ക് PT പീരീഡ് ഒക്കെ തരുന്നേ. ഓ പിന്നെ PT പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് ടൈം ടേബിൾ ഉണ്ട്, ആ സമയത്ത് നിങ്ങൾ കയറി വരും. എന്താടാ പുള്ളി പറഞ്ഞേ? ഒന്നുമില്ല, നിങ്ങൾ PT പീരീഡ് തരലുണ്ടെന്ന് പറഞ്ഞതാ. ശരി, രണ്ടാളും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. ഇഞ്ചി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആവിനെ പോയിരിക്കേ. ഹാവ്, ഇപ്പഴാ ഇച്ചിരി സമാധാനമായത്. അതെന്തേ, നിന്റെ ഹോംവർക്കിന് ഞാൻ ചെയ്യണോ? എന്താ ചിഞ്ചു, രണ്ട് ദിവസം ലീവല്ലായിരുന്നു, എന്നിട്ട് ഇതുവരെ ഹോംവർക്ക് ചെയ്തില്ലെന്നോ? നീയാണോ വീട്ടു ജോലിയൊക്കെ എടുക്കാറ്? അല്ല. പിന്നെന്തേ ഹോംവർക്ക് ചെയ്യാനോ? അത് പിന്നെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നെന്ന് കരുതി എന്താ ഹോംവർക്ക് ചെയ്യുന്നതിന്? അച്ഛൻ പറഞ്ഞായിരുന്നോ ഹോംവർക്ക് ചെയ്യേണ്ടാന്ന്? ഇല്ല, ഓരോരോ കാരണങ്ങൾ കൊണ്ട് വന്നോളൂ. 37 രാവിലെ തന്നെ ചൂടിലാണല്ലോ. ഇന്നത്തെ കാര്യം കട്ട പോകെ കാര്യം വിഷ്ണു. ഇനി ഇരിക്കുന്നവരിൽ ഏതെങ്കിലും മഹാന്മാരുണ്ടോ ഹോംവർക്ക് ചെയ്യാത്തേ? ആ നിങ്ങളോടല്ല ചോദിച്ചേ, നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും ബാധകല്ലല്ലോ. ചിഞ്ചി പോയിരിക്കെ. ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ നാളെ 100 പ്രാവശ്യം എഴുതിയിട്ട് എന്നെ കാണിച്ചാൽ മതി. ടീച്ചറേ. എന്താ ബു? അടുത്ത പീരീഡ് എഴുതി കാണിച്ചരാ, 100 ഉള്ളതൊന്ന് കുറക്കാൻ പറ്റുമോ? ഓ ശരി, അടുത്ത തവണ നീ എഴുതി വെക്ക്, അതിന്റെ കൂടെ ഒരു 150 പ്രാവശ്യം ഇമ്പോസിഷനും. 150 കേട്ടോ, ഞാൻ 100 തന്നെ എഴുതിക്കോളെ ടീച്ചറേ. വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയേ? നിന്നോട് പറഞ്ഞത് കേട്ടാ മതി. അതിന്റെ റബ്ബേ, ടീച്ചർ പേരിൽ ആരോടുള്ള ദേഷ്യം നമ്മളോടെ വന്ന് കാണാൻ തീർക്കണ്ട്. ടീച്ചറേ. എന്താ ചിഞ്ചു, ഇമ്പോസിഷൻ വെക്കാൻ വന്നതാണോ? ഇതാ ഇവിടെ വെച്ചോ. ഇതാ ടീച്ചറേ. ഇതെന്താ? അതെ, അച്ഛൻ ഗൾഫിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. അത് ശരി, എന്നിട്ട് ഇത് മുഴുവനും ടീച്ചർക്കാണോ? ഇത് ടീച്ചറെ കൊച്ചിനെ കൊടുത്തീര്. ശരി, എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഹാ ചിഞ്ചു, അവിടെ നിക്ക്. എന്താ ടീച്ചറേ, നിങ്ങൾ ആർട്സിനുള്ള പ്രിപ്പറേഷനൊക്കെ എവിടെ വരെ ആയി? അതൊക്കെ നടക്കുന്നുണ്ട് ടീച്ചറേ. ഫസ്റ്റ് നമുക്ക് തന്നെ വേണട്ടോ. ആ കാര്യം ഞങ്ങൾ ഏറ്റു ടീച്ചറേ. പിന്നെ ആമിനയുടെ ഒപ്പന ഗ്രൂപ്പ് എന്തായി? ആ ഒപ്പന ഗ്രൂപ്പൊക്കെ സെറ്റായി. ശരി, എല്ലാവരും ഒഴിവുള്ള പീരീഡൊക്കെ പ്രാക്ടീസ് നടത്തണം. ആ ശരി ടീച്ചറേ, എന്നാ രണ്ടുപേരും പോക്കോ. പിന്നെ ആബുവിനോട് അവന്റെ ഹോംവർക്ക് കൊണ്ടുവരാൻ പറ. ശരി ടീച്ചറേ. ബു, ഇവിടെ ചിലരെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു മിഠായി പോലും തന്നില്ല, ടീച്ചർക്ക് മിഠായി കൊടുത്തിട്ട് വരുന്ന വഴിയാ. ആ അതെങ്ങനെ, നമ്മളൊക്കെ ആർക്കെങ്കിലും മെയിൻ്റെ വേണ്ടേ? നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്കൊന്നും ഒരു മിഠായി ഒന്നും തരൂല.
നിങ്ങൾക്കുള്ള മിഠായി ടീച്ചർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏ, ടീച്ചർ എടുത്തു വെച്ചിരുന്നാ? എന്ത്, വിശ്വാസം വരുന്നില്ലേ? ഞാനേ എല്ലാ മിഠായും കൂടി ടീച്ചർ എടുത്ത് ഏൽപ്പിച്ചേ. ടീച്ചർ പറഞ്ഞു എല്ലാവർക്കുള്ള മിഠായി ടീച്ചർ കൊടുത്തോളാന്ന്. അത് ശരി, ടീച്ചർക്ക് അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര സ്നേഹ. ആ, ടീച്ചർ ഓരോരുത്തരുടെ വരി വരിയായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്താമിനാജി ചിരിച്ചേ, വേഗം ചെന്നോ, ടീച്ചറോട് മുട്ടായിട്ടും കാത്തു നിൽക്കുന്നുണ്ട്. ശരിയാ, വേഗം പൊക്കോ. ഞാൻ വിഷ്ണു, ആദ്യം ഞാൻ പോട്ടെ. ആദ്യം ഞാൻ പോയിക്കോളാം. അതത്തെ അങ്ങനെ ഒരു വർത്താനം, എല്ലാത്തിനും മുന്നിൽ ഞാനല്ലേ പോലെ. ടീച്ചർ വരിയായിട്ട് വരാൻ പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് രണ്ടാം കൂടി പോകാൻ പറ്റൂല. ആദ്യം ഞാൻ തന്നെ പോയിക്കോളാം. അത് ശരി, എപ്പോഴും നീ തന്നെയല്ലേ പോവാറ്, ഇന്ന് ഞാൻ പോട്ടെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ പോവും. അയ്യോ, രണ്ടുപേരും അടി കൂടണ്ട, ടീച്ചർ അടുത്ത് കുറേ മിഠായി ഉണ്ട്. ആദ്യം അബു പൊക്കോ. കേട്ടില്ലേ ജി, ഓള് പറഞ്ഞതാ എന്റെ ശരി. ആദ്യം ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. എന്നാ ചെങ്ങട്ട് ചെല്ലു. ചിഞ്ചോ, ലോക്കലി മുട്ടായി ഒന്നല്ലല്ലോ. ഏയ്, നല്ല അടിപൊളി മിഠായിയാ. ടീച്ചറേ, ആ നീ വന്നോ? ആ, ഞാൻ വേ മണ്ടി വന്നതാ തീരുമ്പോത്തിനേ. ചിഞ്ചു ആമിന് എന്നോട് പറഞ്ഞു ടീച്ചറെ വിളിച്ചുന്നേ. അയ്യവ, മുട്ടായിപ്പതി മേശപ്പുറത്തന്നെ ഉണ്ടല്ലോ. എന്നാതാ ഈ ടേബിളിൽ വെച്ചോ. ഇതിന് എത്ര ടീച്ചർ എടുക്കണ്ടേ? എന്ത് മുട്ടായി? മിഠായിയോ? അത് ശരി, അപ്പൊ മോം ഹോംവർക്ക് കൊണ്ട് വന്നതല്ലേ? ഹോംവർക്ക് കൊണ്ടോ? അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. നിങ്ങൾ ഇവിടെ മുട്ടായി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ, ഈ മിഠായി ഇവിടെ വെക്ക്. നിനക്കുള്ള മിഠായിയെ ഇതല്ല, അതെ ടീച്ചറെ ഷെൽഫിലാ. ഞാനത് ഇപ്പൊ എടുത്തോണ്ട് വരാം. അത് ശരി, അത് നിനക്കാളും ടേസ്റ്റുള്ള മിഠായിയാ. അതേടാ, അത് സ്പെഷ്യൽ മിഠായിയാ, നിനക്ക് മാത്രം ഉള്ളതാ. ഇന്നങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ വേഗം അത് കൊണ്ടുവന്നേ തരി. നീ ധൃതി കൂട്ടല്ലേ, ഞാൻ ഇപ്പൊ എടുക്കാം. നീയേ കണ്ണ് ചിമ്മി നിന്നോ. ഹൈ, ഈ ടീച്ചർക്ക് എന്തോരം സ്നേഹ. നിനക്കുള്ള മിഠായിയെ ഞാൻ ഇപ്പൊ തരടാ. ഇവനെ തൽക്കാലം ഈ വടി മതി. ടീച്ചറെ, ഞാൻ കണ്ണ് തുറക്കട്ടെ? എത്ര നേരം മുട്ടായി എടുക്കാനേ. ഹൈ, തുറക്കല്ലേ, തുറക്കല്ലേ. പെടി, മിഠായി തരാന്ന് പറഞ്ഞിട്ട് തല്ല. ഇത് തന്നെടാ നിനക്കുള്ള മിഠായി. എഴുതിയത് കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് അവൻ മിഠായിക്ക് വന്നിരിക്കുന്നു. എഴുതിയത് കൊണ്ട് വെക്കാനോ? നിങ്ങൾ മിഠായി തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വന്നത്. നിനക്ക് കിട്ടിയ മിഠായി ഒന്നും പോരെ, ഇനി വേണോ? മാണ്ട ടീച്ചറേ, ഇന്ന വേഗം വിട്ടോ. കജ്ജി, മിഠായി കിട്ടിയോ ചേട്ടാ? കിട്ടി കിട്ടി. നിനക്ക് രണ്ടാക്കുള്ളതേ ഞാൻ ഇപ്പൊ തരാം. ചെന്താ കൈ മേപ്പെട്ടു കാട്ടി വരുന്നത്? അതൊന്നുമില്ല, അത് ചോക്ലേറ്റ് ഞാൻ തിന്നപ്പോഴേ എന്റെ കയ്യിൽ കൂടെ ഒലിച്ചു പോയി. അപ്പൊ ഞാൻ നക്കിയിരുന്നു, അതാ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചേക്കണത്. എല്ലാ മിഠായി വാങ്ങിയിട്ടുണ്ടാവൂലേ? ഏ ഇല്ലടാ, അനക്കുള്ള മിഠായി ടീച്ചറോടെ വെച്ചേക്കണ്. എന്നോട് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞിരിക്കണം. ശരിക്കും ആടാ, ഞാനിങ്ങനെ എന്നോട് നോളം പറയോ? അല്ലോ, ഇന്ന ഞാനും വേഗം പോട്ടെ. വേഗം പോയിക്കോ, അവിടെ കുറെ കുട്ടികൾ വന്നിക്കണ്. ലാസ്റ്റ് പിന്നെ എനിക്ക് കിട്ടൂല. അയ്യോ, എന്നാ ഞാൻ വേഗം പോട്ടെ. ഇന്നാൽ വാമിന, ഇന്നോട് ഈ ചതി മാണ്ടായിനു. അനക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടേന. സോറി അബു. പാവം വിഷ്ണു. പാവൊന്നല്ല, അവനെ ഒരു കൊമ്പേറയാ. അയ്യോ, എന്റെ കയ്യേ. എത്ത് വിഷ്ണു, എനിക്ക് മുട്ടായി കിട്ടിയില്ലേ? കിട്ടി കിട്ടി. അല്ല, ഇജിപ്പത്തെ കയ്യും മുന്തിച്ചോണ്ട് വരണ്ടേ? ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ഉള്ള മുട്ടായി. എടാ കാലമാടാ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അനക്കും വേണ്ടി എനിക്ക് ഇത്രക്കല്ലേ ചെയ്യാൻ പറ്റുള്ളു വിഷ്ണു. ഇജിതുകൊണ്ട് തൃപ്തിപ്പെട്. ശരി. എടാ വിഷ്ണു, ഇത് നമുക്ക് രണ്ടാക്കും അറിഞ്ഞുകൊണ്ട് ഒരു രണ്ടാളും തന്ന പണിയാണ്. ഓൽക്കുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം. ശരിയാടാ ജി പറഞ്ഞത്, അവര് രണ്ടുപേരുമല്ലേ നമ്മളെ പറഞ്ഞയച്ചേ. വിഷ്ണു, എന്റെ അച്ഛൻ കൊണ്ടുവന്ന മിഠായി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നിന്റെ അച്ഛനോടെ ഇനി മേലാൽ ഇങ്ങനെയുള്ള മിഠായി കൊണ്ടുവരല്ലേ എന്ന് പറയണം. ആ, ശ്രമിക്കാം. ഓള് നിന്ന് ഇലിച്ചിന് കണ്ടില്ലേ, ഓളെ ഇലക്ക ഞാൻ നാളെ ശരിയാക്കി കൊടുക്കാം. ശരിയടാ, ഓള് രണ്ടാളും വെറുതെ വിടരുത്. ഈ അബു ഒരു വാക്ക് പറഞ്ഞാലേ അത് വാക്ക് ചെയ്യാം. ആ, അതെനിക്കറിയാം. നീ പറഞ്ഞാലേ അത് വാക്ക് മാത്രമേ ആവുള്ളൂ എന്ന്. ഒന്നും നടക്കൂലെന്ന് എനിക്കറിയാം. ഡാഡാ, എനിക്ക് എന്നെ പറ്റി എന്തറിയാം? ഇത് കണ്ടോണ്ടി. ഓ ശരി.